അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR Rajit Kumar നെതിരെ ഉടൻ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. DGP പദവിയിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഉണ്ടാകണം എന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വകുപ്പുതല തീരുമാനമുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴും ആലോചനാ യോഗം തുടരുകയാണ്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്, ആരന്വേഷിക്കും, അതോടൊപ്പം പകരക്കാരൻ ആരാണെന്നുള്ളത്. ഇതിൽ എപ്പോൾ തീരുമാനം വരും? 8 മണിക്ക് തുടങ്ങിയ യോഗമാണ് ഇപ്പോഴും തുടരുകയാണോ? ആര്യ, ഇന്ന് പകലാണ് മുഖ്യമന്ത്രി കോട്ടയത്ത് വെച്ച് ADGP MR Rajit Kumar നെതിരെ DGP തല അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത്. നേരത്തോട് നേരമാകുന്നു. ഇതുവരെ ആ അന്വേഷണം സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങിയിട്ടില്ല. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചർച്ച മുഖ്യമന്ത്രിയും DGP തമ്മിൽ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുകയാണ്. ഇതുവരെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങിയിട്ടില്ല. DGP മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. വൈകിട്ട് 4 മണിയോടെയാണ് മുഖ്യമന്ത്രി കോട്ടയത്ത് നിന്ന് തിരിച്ചെത്തിയത്. അദ്ദേഹം ഓഫീസിലെത്തി പിന്നീട് ക്ലിഫ് ഹൗസിലേക്ക് പോയി 7:30 മടങ്ങിയെത്തുകയായിരുന്നു. അതിനുശേഷമാണ് DGP മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ ഓഫീസിലേക്ക് എത്തിയത്. പിന്നീടാണ് ചർച്ചകൾ ആരംഭിച്ചത്. ഇന്നലെ ഈ വിഷയം വന്നതിന് ശേഷം മുഖ്യമന്ത്രിയും DGP തമ്മിൽ നടക്കുന്ന ദീർഘമായ കൂടിക്കാഴ്ചയാണ്. അതിന് മുൻപ് ഇന്ന് രാവിലെ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഒരു അല്പസമയം മുഖ്യമന്ത്രിയും DGP തമ്മിൽ സംസാരിച്ചത്. ആ ഒരു ലഘുവായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആ വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. പിന്നീട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും DGP തമ്മിൽ വിശദമായ ഒരു ചർച്ച നടക്കുന്ന ഇപ്പോഴാണ്. ഏതാണ്ട് 1.5-2 മണിക്കൂർ ആകുന്നു ഈ ചർച്ച ആരംഭിച്ചിട്ട്. അപ്പോൾ അതിൽ എന്താണ് തീരുമാനമുണ്ടാകാൻ പോകുന്നത്, ആ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമോ, ഇന്ന് തന്നെ ആ തീരുമാനവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇറങ്ങുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഏതെങ്കിലും തരത്തിൽ DGP മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഒരു പക്ഷേ ആരെയൊക്കെ ഉദ്യോഗസ്ഥരെ എവിടെയൊക്കെ നിയമിക്കണം, അത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഷഫ്ലിംഗ് എങ്ങനെ വേണം എന്നതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളാകാം നടക്കുന്നതെന്നാണ് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ADGP MR Rajit Kumar നെതിരെ DGP തല അന്വേഷണമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 2 DGP മാരാണ് ഇതിന് നിയോഗിക്കപ്പെടാൻ സാധ്യതയുള്ളത്. 1 വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയും മറ്റൊന്ന് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാറും. പക്ഷേ രണ്ടു പേർക്കും ഈ അന്വേഷണം ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യക്കുറവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ ഈ അന്വേഷണം ആർക്ക് കൈമാറണം എന്നത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതൊരു കാരണമാകാം, ഈ ചർച്ച നീളാനുള്ള കാരണമാകാം. അതിനൊപ്പം തന്നെ ഈ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ADGP MR Rajit Kumar നെ ക്രമസമാധാന ചുമതലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുന്നത് അത് സർക്കാരിന് പേരുദോഷം കേൾപ്പിക്കും. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തും എന്നുള്ള സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നേരത്തെ നമുക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പും വന്നത്. അത്തരം വിവരങ്ങളാണ്, സൂചനകളാണ് ലഭിച്ചത്. അപ്പോൾ MR Rajit Kumar നെ ADGP ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുമ്പോൾ പകരം ആരെ പ്രതിഷ്ഠിക്കണം എന്നുള്ള കാര്യത്തിൽ വിശദമായ ചർച്ച ആവശ്യമുണ്ട്. കാരണം നിലവിൽ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിൻ്റെയും ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെയും പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. അത് രണ്ടും പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ഈ നമ്മൾ ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ അൻവർ ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. അതിൽ എല്ലാം വരുന്നത്, എല്ലാം നീളുന്നത് ആത്യന്തികമായ ആഭ്യന്തര വകുപ്പിലേക്ക് തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ, ഈ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഈ ആരോപണങ്ങൾ സ്ഥിരീകരിക്കപ്പെടുക കൂടിയാണ് എന്നൊരു ഒരു പ്രതിരോധമുണ്ടോ പാർട്ടിക്ക്, സർക്കാരിന്? PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും CPMഉം ഗൗരവത്തിൽ തന്നെ എടുത്തു എന്നതാണ് ഈ അന്വേഷണ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല എങ്കിൽ, അതിൽ അത്ര ഗൗരവമില്ല എങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ പോകാൻ സാധ്യതയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനാണ് പ്രിൻസിപ്പൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും വിശ്വാസമുള്ള ഉന്നത IPS ഉദ്യോഗസ്ഥനാണ് MR Rajit Kumar. അപ്പോൾ അവർക്കെതിരെ കാര്യമില്ലാത്തൊരു അലിഗേഷൻ വന്നാൽ ഇങ്ങനെ ഒരു അവരെ നിലനിർത്തുന്ന പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലൊരു അന്വേഷണ പ്രഖ്യാപനം അതും പോലീസുകാരുടെ വേദിയിൽ വെച്ച് തന്നെ ഉണ്ടാവുകയൊക്കെ അസാധ്യമാണ്. അല്ലെങ്കിൽ അതൊന്നും അങ്ങനെയൊന്നും കാര്യങ്ങൾ പോകില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് PV അൻവർ MLA നടത്തിയ ആ വെളിപ്പെടുത്തൽ അത് അതിൻ്റേതായ ഗൗരവത്തിൽ എങ്ങനെയാണോ അത് കേട്ട് കേരളം ഞെട്ടിയത്, ആ ഞെട്ടൽ സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഉൾക്കൊണ്ടിരിക്കുന്നു, പാർട്ടിയും ഒക്കെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതേ ഗൗരവം, ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകാനാണ് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അതിൽ ഇനി എന്താണ് തീരുമാനം, അത് ആരെയാണ് അന്വേഷണം ഏൽപ്പിക്കാൻ പോകുന്നത്, അക്കാര്യങ്ങളാണ് അറിയേണ്ടത്. നേരത്തെ നമ്മൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി നേരിട്ട് അന്വേഷിക്കും. ആനന്ദൻ,
ഡി ജി പി നേരിട്ട് അന്വേഷിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അദ്ദേഹം പോലീസ് തലപ്പത്തിരിക്കുന്ന ആളാണ്. മാത്രമല്ല എം ആർ അജിത് കുമാറും ഡി ജി പി പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബും കഴിഞ്ഞ കുറച്ചു കാലമായി അസ്വാരസ്യമുണ്ട്. അവർ ആശയവിനിമയത്തിൽ പ്രശ്നമുണ്ട്. അവർ തമ്മിൽ ഒരു അകൽച്ചയും ഉണ്ട് എന്നുള്ളത് ഈ ഉപശാലകളിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു രണ്ടുപേർ തമ്മിൽ പിണക്കമുള്ളപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധ്വനി ഉള്ളപ്പോൾ അന്വേഷണം ഡി ജി പി അല്ലെങ്കിൽ പോലീസ് മേധാവിയെ ഏൽപ്പിച്ചാൽ അത് ഒരു നീതിയുക്തമല്ല എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയെ അന്വേഷണം ഏൽപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. നിലവിൽ 3 ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് കേരളത്തിലുള്ളത്. അത് ഒന്ന് ഷെയ്ഖ് ദർവേസ് സാഹിബ്. 8 മണിക്ക് തുടങ്ങിയ കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രിയും ഡി ജി പിയും തമ്മിൽ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.